പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം വാദാലയേശ മനിഷം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ഭക്തി ഭഗവാനോടുള്ളത് അത് പ്രേമഭക്തിയാണ്. വളരെ ശുദ്ധമായ ഭക്തിയിലൂടെ മാത്രമേ പ്രേമഭക്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ ഗോപി ഗോപന്മാർക്ക് ഭഗവാനോടുണ്ടായിരുന്നത് പ്രേമഭക്തിയായിരുന്നു, ശുദ്ധഭക്തി. ആ ഭക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും രാധാറാണിയുടെ സഹായം വേണം. രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ ശുദ്ധഭക്തി നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുകയുള്ളൂ. ഭഗവാനോടുള്ള അഗമ്യമായ പ്രേമം, ഭഗവാനെ ഒരിക്കലും പിരിയാൻ സാധിക്കുകയില്ല. ആ ഭഗവാനോട് ഒന്നിച്ചിരിക്കുന്ന ആ സമയം മാത്രമാണ് നമ്മുടെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഭക്തി. അതാണ് ശുദ്ധഭക്തി. തിരിച്ചൊന്നും ഭഗവാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയായിരുന്നു രാധാറാണിയും വൃന്ദാവനത്തിലെ ഗോപീഗോപന്മാരും ചെയ്തിരുന്നത്. ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് പോയിട്ടും ഭഗവാനെ മറക്കാനോ ആ ഭഗവാനിൽ നിന്ന് അകലാനോ അവർക്ക് സാധിച്ചില്ല. ഭഗവാൻ അവരിലും അവർ സദാ ഭഗവാനിലും നിവസിക്കുന്നുണ്ടായിരുന്നു. അതാണ് ശുദ്ധഭക്തി എന്ന് പറയുന്നത്. പലപ്പോഴും കൃഷ്ണനെ ശരിക്കും മനസ്സിലാക്കാത്തവർക്ക് ഉള്ളിലുണ്ടാവുന്ന ഒരു ചോദ്യമാണ് ഈ ശുദ്ധഭക്തി എങ്ങനെയാണ് ലഭിക്കുക, എങ്ങനെയാണ് ഇത്രയധികം സ്ത്രീകൾക്ക് ഭഗവാനെ സ്നേഹിക്കാൻ സാധിക്കുന്നത്. കാരണം പലപ്പോഴും ഈ ഭൗതിക ലോകത്തിൽ സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ സ്വാർത്ഥതയാണ്. തങ്ങളെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ, തങ്ങളെ ഇഷ്ടപ്പെടുന്നവർ തങ്ങളെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ, തങ്ങൾക്ക് വേണ്ടി മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഒരുതരം സ്വാർത്ഥതയാണ് ഈ ഭൗതിക ലോകത്തിലെ പ്രേമം, കാമം, സ്നേഹം എന്നൊക്കെ പറയുന്നത്. ഈ സ്വാർത്ഥതയുടെ തരിമ്പ് പോലും കലരാത്തതാണ് ശുദ്ധഭക്തി എന്ന് പറയുന്നത്. അവിടെ ഭഗവാൻ എല്ലാവരുടേതുമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, ഭഗവാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനുമായിട്ട് അത് വളരെ പ്രത്യേക തരത്തിലുള്ള, നമുക്ക് മാത്രം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം ഉടലെടുക്കുകയാണ്. നമ്മളെ മാത്രമാണ് ഭഗവാൻ സ്നേഹിക്കുന്നതെന്ന് ഓരോരുത്തർക്കും തോന്നുകയാണ്. അതാണ് രാസലീലയിലും സംഭവിച്ചത്. രാസലീലയിലെ ഗോപീഗോപന്മാര് ഗോപികമാരുടെ കൂടെ എല്ലാം കൃഷ്ണൻ നൃത്തം ചെയ്യുന്ന പോലെയാണ് ഗോപികമാർക്ക് തോന്നുന്നത്. ഓരോരുത്തരുടെ കൂടെയും കൃഷ്ണൻ ഉണ്ട് എന്ന് തോന്നുകയാണ്. ആ തോന്നൽ ജനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ പരമാത്മ സ്വരൂപനാണ്, എല്ലാവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. ആ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മെ വളരെ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത്, ഇഷ്ടമില്ലാത്തത്, എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നത് ഒക്കെ ഭഗവാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരടുത്തും ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ളത് ഭഗവാന് വ്യക്തമായിട്ട് അറിയാം. ഓരോരുത്തർക്കും എന്താണ് നൽകേണ്ടത് എന്നുള്ളതും ഭഗവാന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മളൊന്നും ഭഗവാനോട്, ശ്രീകൃഷ്ണനോട് ഒന്നും ചോദിക്കേണ്ട എന്ന് പറയാനും കാരണം. ഗോപികമാർക്ക് ശ്രീകൃഷ്ണനോടുണ്ടായിരുന്ന ആ ശുദ്ധഭക്തി, ആ സ്നേഹം, അതെന്താണ് എന്നുള്ളത് ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന അർജുനന് പോലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒടുവിൽ അദ്ദേഹത്തിന് ഗോപികയാകേണ്ടി വന്നിട്ടുണ്ട്. ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പത്മപുരാണത്തിൽ ഭഗവാനെ കുറിച്ച് ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. അതിലെ പാതാളഖണ്ഡത്തിലാണ് അർജുനൻ ഗോപികയായി മാറിയ ഈ കഥയുള്ളത്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും ഒരിക്കല് യമുനാ നദിയുടെ തീരത്തൂടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോവാണ്. പഴയ വൃന്ദാവന കാര്യങ്ങളും ഒക്കെ ഭഗവാൻ ഇങ്ങനെ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുനന് വളരെ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം ഇത്രയധികം സ്ത്രീകൾ ഒരേ സമയം ശ്രീകൃഷ്ണനെ സ്നേഹിക്കുക, അതിലേറ്റവും പ്രധാനിയായിട്ട് ഭഗവാൻ സ്നേഹിക്കുന്നത് രാധാറാണിയാണ്. അപ്പോൾ രാധാറാണിക്കും അറിയാം ഇത്രയധികം ഗോപികമാര് ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇതെങ്ങനെയാണ് സാധ്യമാവുക കൃഷ്ണ? എങ്ങനെയാണ് രാധയ്ക്ക് ഇത്രയധികം ഗോപികമാർക്ക് ഒരേ സമയം അങ്ങേ സ്നേഹിക്കാൻ സാധിക്കുക?
അവരോടും ഒരേ രീതിയിൽ അങ്ങേക്ക് എങ്ങനെയാണ് ആ തുല്യ നീതി പുലർത്താൻ സാധിക്കുക, സ്നേഹം കൊടുക്കാൻ സാധിക്കുക? അപ്പോ അർജുനൻ അത് ചോദിക്കുമ്പോ ഭഗവാൻ പുഞ്ചിരി തൂകുകയാണ്. ഇപ്പോ ഈ കാര്യം പറയാനും ഈ കഥ പറയേണ്ടി വന്നതിനൊരു കാരണമുണ്ട്. അതായത് ഈയിടെ എൻ്റെ ഇൻബോക്സിൽ ഒരു മെസ്സേജ് വന്നു, ഒരു ചേച്ചി ഇട്ടതാണ്. അതായത് ഭഗവാനോട് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോൾ സദാ ഭഗവാൻ മാത്രമേ ഉള്ളൂ മനസ്സിൽ, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൃഷ്ണനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് കാണുമ്പോൾ മനസ്സിലൊരു ചെറിയ ദേഷ്യവും വിഷമവും അസൂയൊക്കെ തോന്നുന്നുണ്ട്. വേറെ ആരെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് കുറേ സമയം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ഒക്കെ കാണുമ്പോൾ എന്തോ അത് സഹിക്കാൻ പറ്റണില്ല, അങ്ങനെ ഒരു ഒരു വിഷമം പറഞ്ഞു. എന്താ എൻ്റെ സ്വഭാവം, എങ്ങനെയാണ് ഞാൻ മാറ്റിയെടുക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്താ ഇത്രയധികം പൊസസീവ്നെസ് തോന്നുന്നത് കൃഷ്ണനോട് എന്ന് പറഞ്ഞിട്ട്. അതായത് ആ ചേച്ചി പറയുന്നത് എന്നോട് കൃഷ്ണനുള്ള സ്നേഹം കുറഞ്ഞു പോവോ എന്നാണ് എൻ്റെ പേടി. ഇതൊക്കെ വേറെ ആളുകൾ അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിക്കുന്ന കാണുമ്പോൾ അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോവോ എന്നുള്ള പേടിച്ചിട്ടാണ് എനിക്ക് ഈ വിഷമമൊക്കെ വരുന്നത്. അർജുനനും ഇതേ സംശയമാണ് തോന്നിയത്. അതായത് ഇത്രയധികം ഗോപികമാര് കൃഷ്ണനെ സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ ഗോപികമാരുടെയും മനസ്സിൽ ഇതേ സംശയം തോന്നൂലേ, കൃഷ്ണന് ആ ഗോപികയോടാണ് ഏറ്റവും ഇഷ്ടം, രാധയോടാണ് ഏറ്റവും ഇഷ്ടം, എന്നോട് ഇഷ്ടമല്ല, അങ്ങനെ ഒരു ചിന്ത തോന്നില്ലേ എന്നുള്ളതാണ് ഇവിടെ അർജുനൻ്റെയും സംശയം. ഭഗവാൻ പറയുന്നു, ബ്രഹ്മാവിനും മഹാദേവനും പോലും എന്താണ് ഈ ഗോപികമാരുടെ ഭക്തി, അശുദ്ധ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒടുവില് വൃന്ദാവനത്തിൽ വരേണ്ടി വന്നു, ബ്രഹ്മാവിനൊരു കുന്നായിട്ട് നിൽക്കേണ്ടി വന്നു. ആ ഗോപികമാരുടെ ആ ഒരു ഭക്തി എന്താണ്, വൃന്ദാവനത്തിലെ ഭഗവാന്റെ ലീലകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മഹാദേവനാണെങ്കിൽ ഒരു ഗോപികയായി മാറേണ്ടി വന്നു ഭഗവാന്റെ ആ ശുദ്ധ ഭക്തി മനസ്സിലാക്കിയെടുക്കാൻ, ഗോപികമാരുടെ ആ ശുദ്ധ ഭക്തി മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, അത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് ഗോപി ഭാവത്തിലേക്ക് എത്തുക എന്നുള്ളത്. ഈ ഗോപി ഭാവത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് വൃന്ദാവനത്തിൽ ചെന്നാലും അവിടുത്തെ ആ മനോഹാരിത, അവിടുത്തെ ആ ഒരു ആ ഡിവൈനിറ്റി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അർജുനന് പിന്നെയും സംശയമാണ്, സംശയം തീരുന്നില്ല. ഇത് എങ്ങനെ സാധിക്കും കൃഷ്ണ, എങ്ങനെയാണ് ഇങ്ങനെ ഗോപികമാർക്ക് അങ്ങേ ഇങ്ങനെ അങ്ങയുടെ സ്നേഹം ഇങ്ങനെ പങ്കിടാൻ എങ്ങനെ സാധിക്കും, രാധ ഇതെങ്ങനെ സഹിക്കുന്നു, എനിക്കിത് ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർജുനൻ. ഭഗവാൻ കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും, സാധിക്കുന്നില്ല. ഒടുവിൽ ഭഗവാൻ പറയും, ശരി അർജുന അവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് യമുനയുടെ തീരത്തൊരു സ്ഥലത്ത് അർജുനനും കൃഷ്ണനും കൂടി അങ്ങനെ ഇരിക്കുകയാണ്, യോഗാസനത്തിൽ ഇരിക്കുകയാണ്. ഭഗവാൻ യോഗേശ്വരനാണല്ലോ, യോഗേശ്വരൻ എന്ന് പറഞ്ഞാൽ യോഗിമാരുടെയും ഈശ്വരനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് അർജുനനോടും പറയും, അതുപോലെ കണ്ണടച്ചിരിക്കെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് അതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. അപ്പോൾ അർജുനൻ ഭഗവാൻ പറഞ്ഞതുപോലെ അനുസരിക്കുന്നു, കണ്ണടച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ തൻ്റെ യോഗ മായയിലൂടെ അർജുനനെ കാണിച്ചു കൊടുക്കുകയാണ് ചില കാര്യങ്ങൾ. അർജുനൻ ഈ ഒരു ഉറക്കത്തിലേക്ക് എന്ന പോലെ ഇങ്ങനെ പോവാണ്. ആ ഉറക്കത്തിൽ ഇനി ഭയങ്കര ഒരു പ്രകാശം കാണുകയാണ്. ആ പ്രകാശത്തിൻ്റെ ആ സ്രോതസ്, വലിയൊരു പ്രകാശ സ്രോതസ്, അതിനുള്ളിൽ നിന്നൊരു അതിമനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീ രൂപം കാണുകയാണ്. അത് ഭഗവാന്റെ യോഗമായയാണ് കാണുന്നത്. അപ്പോൾ യോഗമായയുടെ കൂടെ തന്നെ അത് അവരുടെ പരിചാരികമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഉറക്കത്തിൽ എന്ന പോലെ കാണുകയാണ് അർജുനൻ. ഇതൊക്കെ വളരെ വലിയൊരു സ്വർണ സിംഹാസനത്തിലിരിക്കുന്ന യോഗമായ ദേവി, ദേവി തൻ്റെ പരിചാരകന്മാരോട് പറയും, അർജുനനെ കൂട്ടിക്കൊണ്ട് വരൂ എന്ന് പറയും. അപ്പോൾ അർജുനൻ ഇതൊക്കെ അർജുനൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എവിടെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ കുറേ സ്ത്രീകൾ, അതിസുന്ദരിയായ ദേവി മുന്നിൽ നിൽക്കുന്നു. യോഗമായ ദേവി അർജുനനോട് പറയും, അങ്ങേക്ക് വൃന്ദാവനത്തിൽ പോകണം അല്ലേ, ഗോപീഭാവം എന്താണെന്ന് മനസ്സിലാക്കണം, ഗോപികമാരുടെ ശുദ്ധഭക്തി എന്താണെന്ന് അറിയണം അല്ലേ. അത് എളുപ്പമുള്ള കാര്യമല്ല, യോഗികള് ജ്ഞാനികള് ഇവർക്കൊന്നും ഗോപീഭാവം അത്ര എളുപ്പത്തിന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എത്ര വലിയ യോഗ സിദ്ധി ഉണ്ടെങ്കിലും ജ്ഞാനസിദ്ധി ഉണ്ടെങ്കിലും ഒന്നും ആ ഭഗവാനിലേക്കുള്ള അഗമ്യമായ ഭക്തി നിറയുന്ന ശുദ്ധ ഭക്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അതിന് ഭഗവാന്റെ നാമം ജപിക്കണം, ആ ഭഗവാനെ വളരെയധികം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വർഷങ്ങളോളം നാമം ജപിച്ചാൽ മാത്രമേ ആ ഭക്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ പരിചാരികമാർ അങ്ങേ ഒരു തടാകത്തിലേക്ക് കൊണ്ടുപോകും, ആ തടാകത്തിൽ
സ്നാനം ചെയ്യുക, അതിനുശേഷം ഭഗവാന്റെ മന്ത്രങ്ങളുണ്ട്, നാമമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നിൽക്കുക. ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ അങ്ങനെ നിൽക്കേണ്ടി വരും. എപ്പോഴാണോ അങ്ങ് യോഗ്യത കൈവരിക്കുക വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാൻ, അപ്പോൾ മാത്രമേ അങ്ങേക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. അർജുനൻ യോഗമായാദേവി പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുകയാണ്. തടാകത്തിൽ ചെന്ന് അങ്ങനെ നിന്ന് ഭഗവാന്റെ നാമം ജപിക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളില് വളരെ തീക്ഷ്ണമായ ആഗ്രഹം വൃന്ദാവനത്തിൽ എത്തണം. ആ ഗോപീഭാവം, ഭക്തി എന്താണെന്ന് മനസ്സിലാക്കണം. ഭഗവാന് ഗോപികമാർക്കുള്ള ആ സ്നേഹം ആസ്വദിക്കണം. അതായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം. അങ്ങനെ നിന്ന് തപസ് ചെയ്യുന്നത് പോലെ ഭഗവാന്റെ നാമം മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദിവസങ്ങൾ കടന്നു, മാസങ്ങൾ കടന്നു, വർഷങ്ങൾ കടന്നു, അങ്ങനെ 100 വർഷം കഴിഞ്ഞു. അപ്പോ ഇതൊന്നും അറിയാതെ നിൽക്കുകയാണ് അർജുനൻ. മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ. അങ്ങനെ ഒരു ദിവസം യോഗമായ വീണ്ടും പ്രത്യക്ഷപ്പെടും. മായാദേവി അർജുനനെ ആ തന്റെ ആ ധ്യാനത്തിൽ നിന്ന് വിളിച്ചുണർത്തും. എന്നിട്ട് പറയും, അർജുന, അങ്ങിപ്പോ വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള യോഗ്യത നേടി. ഭഗവാന്റെ രാസലീല അരങ്ങേറുന്ന ആ ശുദ്ധ ഭക്തിയുടെ താഴ്വര, എല്ലായിടത്തും സ്നേഹം മാത്രമേ ഉള്ളൂ, പ്രേമം മാത്രമേ ഉള്ളൂ, സന്തോഷം മാത്രമേ ഉള്ളൂ. ആർക്കും ആരോടും ഒരു വെറുപ്പോ വിദ്വേഷം ഇല്ല. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന കൃഷ്ണ ഭക്തിയിൽ ആറാടുന്ന എല്ലാവരും സമഭാവനയിൽ കാണുന്ന, എല്ലാവരെയും സമഭാവനയിൽ കാണുന്ന, അവിടെ വലുതോ ചെറുതോ എന്നുള്ള ഒരു ഭേദഭാവവും ഇല്ലാത്ത ഭഗവാന്റെ ആ ബ്രഹ്മമുരളിക പാടുന്ന വൃന്ദാവനം, അവിടേക്ക് പോകാൻ അങ്ങേക്ക് യോഗ്യത കിട്ടിക്കഴിഞ്ഞു. ഭഗവാന്റെ വൃന്ദാവനത്തിൽ പോകാൻ അങ്ങ് യോഗ്യത നേടിയെങ്കിലും ഇനി ഒരു കടമ്പ കൂടി കടക്കേണ്ടതുണ്ട്. രാധാറാണിയുടെ അനുമതി കൂടി കിട്ടണം. എന്നാൽ മാത്രമേ വൃന്ദാവനത്തിൽ കൃഷ്ണനെ കാണാൻ സാധിക്കുകയുള്ളൂ, ആ കൃഷ്ണനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ രാധാറാണി എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ? വൃന്ദാവനേശ്വരിയായ രാധാറാണി, ഭഗവാന്റെ എല്ലാം എല്ലാമായ രാധാറാണി. ഭഗവാൻ ആ ശക്തിയാണ്. ഭഗവാന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന് സ്നേഹം തോന്നുന്നത്, പ്രേമം തോന്നുന്നത്, ആ പ്രേമം അതിൻ്റെ മൂർധന്യത്തിൽ എത്തുമ്പോഴാണ് ഭഗവാൻ ആ ബ്രഹ്മ മുരളികയുതി, അതായത് രാധാറാണിയോടുള്ള സ്നേഹം, രാധാറാണി നൽകുന്ന സ്നേഹം, അതാണ് കൃഷ്ണനെ പ്രചോദനം കൊള്ളിക്കുന്നത് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആ കൃഷ്ണൻ വളരെയധികം സന്തോഷിക്കുകയും പാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് രാധാറാണിയുടെ ആ സ്നേഹം കിട്ടുമ്പോഴാണ്. അപ്പോൾ ഭഗവാന്റെ ശക്തിയാണ് രാധാറാണി എന്ന് പറയുന്നത്. രാധാറാണിയുടെയും കൂടി അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ശുദ്ധ ഭക്തിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആ ഭഗവാന്റെ ആ ഒരു സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോ യോഗമായ ദേവി പറയും, ഒന്നും കൂടെ തടാകത്തില് മുങ്ങി നിവരൂ. അപ്പോ അങ്ങേക്ക് അതിനുശേഷം വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞിട്ട് അർജുനൻ ഒന്നും കൂടെ തടാകത്തിലേക്ക് മുങ്ങി നിവർന്ന് ആ കരയിലേക്ക് കയറുമ്പോൾ തൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ആ തലമുടിയൊക്കെ വരുന്നുണ്ട്, ആ കയ്യില് ആ വളയും മാലയും ഒക്കെ വരുന്നു. ശരീരം ആകെ ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് മാറുകയാണ്. അപ്പൊ നോക്കുമ്പോൾ, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വെള്ളത്തിൽ തൻ്റെ പ്രതിബിംബം നോക്കുമ്പോൾ ഒരു ഗോപികയായി മാറിക്കഴിഞ്ഞ അർജുനൻ അർജുനിയായി മാറിക്കഴിഞ്ഞു. മുന്നോട്ട് നടക്കും തോറും അർജുനന് താൻ ആരാണെന്ന് മറന്നു. പക്ഷേ വൃന്ദാവനം ഇങ്ങനെ കാണുന്നുണ്ട്. പൂക്കളും മനോഹരമായിട്ടുള്ള പൊയ്കകളും ഒക്കെ ഉണ്ട്. നിറയെ സുരഭി പശുക്കൾ മേഞ്ഞു നടക്കുന്നുണ്ട്. എവിടെയും ആ മനോഹരമായിട്ടുള്ള സുഗന്ധം, പൂക്കളുടെ സുഗന്ധമാണ്. ആ പുഴയൊക്കെ ഒഴുകുന്ന, യമുന ഒഴുകുന്ന ശബ്ദം, വളരെ മനോഹരമായിട്ടുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ സുന്ദരമായിട്ടുള്ള ഏതോ ലോകത്ത് പ്രവേശിച്ച പോലെ, താൻ ആരാണെന്ന് സ്വയം മറന്നുകൊണ്ട് ആ ഗോപികാഭാവത്തിൽ അങ്ങനെ നടക്കുകയാണ്. നമ്മുടെ അർജുനി ഗോപിയുടെ ഉള്ളില് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഭഗവാനെ കാണണം. അപ്പൊ അതിന് രാധാറാണിയുടെ അനുമതി നേടണം. അപ്പൊ എവിടെ എങ്ങനെ പോകണം, ഏത് വഴിയിൽ പോകണമെന്നൊക്കെ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. മുന്നിൽ വലിയൊരു പാത കാണുന്നു. അപ്പൊ അവിടേക്ക് കയറണോ വേണ്ടോ എന്ന് ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുമ്പോൾ വീണ്ടും ഒരു ശബ്ദം കേൾക്കും, ആ ദേവിയുടെ ശബ്ദം കേൾക്കും. എന്നിട്ട് പറയും, മുന്നോട്ട് നീങ്ങൂ, നിങ്ങളുടെ ഉള്ളിൽ എന്ത് ആഗ്രഹമാണോ തീവ്രമായിട്ടുള്ളത് അത് ഭഗവാൻ തീർച്ചയായിട്ടും സാധിച്ചു തരും. അതുമാത്രമല്ല, ആ ആഗ്രഹത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ, നിങ്ങളെ പ്രാപ്തനാക്കാനുള്ള ചില സുഹൃത്തുക്കളും നിങ്ങളുടെ വഴികളിൽ, ആ ജീവിത വഴികളിൽ നിങ്ങൾക്ക് വന്നു ചേരും. അതുകൊണ്ട് എന്താണോ നിങ്ങളുടെ ആഗ്രഹം, അത് വളരെ ശക്തമായിട്ട് അത് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുക. ബാക്കിയെല്ലാം ഭഗവാനിൽ അർപ്പിക്കുക. ആളുകൾ വരും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ വഴിയിലൂടെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ 3-4 ഗോപികമാരിങ്ങനെ നടന്നു വരുന്നതായിട്ട് കാണും അർജുനി ഗോപിക.
അപ്പോ വൃന്ദാവനത്തിലെ ഗോപികമാരെന്ന് പറഞ്ഞാല് നല്ല സുന്ദരികളാണ്. അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ ലളിതമായ സൗന്ദര്യമാണ്. വൃന്ദാവനത്തിലെ കാട്ടുപുഷ്പങ്ങൾ, അത് കൊണ്ടുള്ള ആഭരണങ്ങൾ, അതാണ് അവരെ സുന്ദരികളാക്കി മാറ്റുന്നത്. വളരെ ലളിതമായ വേഷവിധാനം, ആ സുന്ദരമായ അലങ്കാരം, അതൊക്കെ ചേർന്ന ഗോപി ചന്ദനമൊക്കെ തൊട്ട് കൊണ്ടുള്ള ശരീരമാകെ മാറത്തും നെറ്റിയിലുമൊക്കെ ഗോപിക്കുറിയൊക്കെ തൊട്ട് ചന്ദനമൊക്കെ പൂശി നടക്കുന്ന ആ വളരെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ഗോപികമാര് അങ്ങനെയും നടന്നു വരികയാണ്. അപ്പോ നോക്കുമ്പോ പുതിയൊരാൾ അതാ വരുന്നുണ്ട്. വളരെ ആജാനുബാഹുവായിട്ടുള്ള ഒരു ഗോപിക, പുരുഷൻ സ്ത്രീയായി മാറിയതാണല്ലോ, അർജുനൻ അർജുനിയായി, എന്നാൽ അതീവ സുന്ദരിയാണ്. അപ്പോ കടന്നു വന്ന ഗോപികമാര് പരസ്പരം അന്തമിട്ട് നോക്കാണ് അർജുനി ഗോപിക. എന്നിട്ട് ചോദിക്കുകയാണ്, പ്രിയമുദ്രേ, ഇത് ഏതാ ഈ ഗോപിക? വൃന്ദാവനത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടി അർജുനി ഗോപികയുടെ ചുറ്റിനും കൂടി നിന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെന്നാ വരുന്നത്? എന്താണ് ഇവിടെ? ഞങ്ങള് എങ്ങനെയാ നിങ്ങളെ സഹായിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അർജുനി ഗോപിക പറയും, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കും. അവ പറയും, ഞങ്ങള് ഈ വൃന്ദാവനത്തിലെ ഗോപികമാരാണ്, രാധാറാണിയുടെ പ്രിയ സഖിമാരാണ് ഞങ്ങള്. ഇത് ശ്രീകൃഷ്ണന്റെ വൃന്ദാവനമാണ്, ഞങ്ങളൊക്കെ ശ്രീകൃഷ്ണന്റെ വളരെ പ്രിയപ്പെട്ടവരാണ്. എന്താണ് നിനക്ക് ഞങ്ങൾ ചെയ്തു തരേണ്ടത്? അർജുനി ഗോപിക വളരെ സങ്കടത്തോടുകൂടി പറയും, ഞാൻ ആരാണെന്നോ ഞാൻ ആർക്കെങ്കിലും പ്രിയപ്പെട്ടവളാണോന്നോ എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, അത് ഈ വഴിയിലൂടെ പോയാൽ സാധ്യമാകുമെന്ന് എനിക്ക് ആരോ പറയുന്നത് പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പൊ ഗോപികമാര് ചോദിക്കും, എന്താണ് നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചു. അർജുനി ഗോപിക പറയും, എനിക്ക് കൃഷ്ണന്റെ അടുത്ത് എത്തണം, എനിക്ക് വൃന്ദാവനത്തില് കൃഷ്ണനെ കാണണം, കൃഷ്ണന്റെ കൂടെ സമയം ചെലവഴിക്കണം, എനിക്ക് കൃഷ്ണന്റെ ആ ബ്രഹ്മ മുരളിക ഊതുന്ന ആ ശബ്ദം കേൾക്കണം, ഇതിനൊക്കെ വേണ്ടിയാണ് ഞാൻ വന്നത്. എനിക്ക് അതിന് സാധിക്കുമോ എന്ന് ഗോപികമാരോട് ചോദിക്കുകയാണ്. അപ്പൊ ഗോപികമാര് പറഞ്ഞു, തീർച്ചയായിട്ടും സാധിക്കും. ഭഗവാനെ ഇഷ്ടപ്പെടുന്നവരെ ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വൃന്ദാവനേശ്വരിയായ രാധാറാണി ഉള്ളത്. തീർച്ചയായിട്ടും രാധാറാണി സഹായിക്കും. രാധാറാണിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. രാധാറാണി ക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും, രാധാറാണി ഒരു ഗോപികയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ഗോപികയെ തീർച്ചയായിട്ടും കണ്ണൻ സ്വീകരിക്കും. അതുകൊണ്ട് രാധാറാണിയെ നന്നായി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് രാധാമന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ് ഗോപികമാരെ. രാധാറാണിയെ അങ്ങനെ ജപിച്ചുകൊണ്ട് നിൽക്കുകയാണ് അർജുനി ഗോപിക ഭക്തിയോട് കൂടിയിട്ട്. അപ്പോൾ അതാ വരുന്നുണ്ട്, ആ കാൽച്ചിലമ്പൊച്ച കേൾക്കാം. ആ മനോഹരിയായ രാധാറാണി, വൃന്ദാവനേശ്വരിയായ രാധാറാണി, പുഷ്പാലങ്കൃതയായ രാധാറാണി, പുഷ്പകിരീടമൊക്കെ ചൂടി അതിമനോഹരമായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരു ചെറിയ കുടമൊക്കെ കയ്യിലുണ്ട്, വെള്ളം എടുക്കണ കുടമൊക്കെ കയ്യിലുണ്ട്, അതൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ രാധാറാണിയെ കാണുമ്പോൾ അർജുനി ഗോപിക ഓടിച്ചെന്ന് രാധാറാണിയുടെ തൃപാദങ്ങളിൽ നമസ്കരിക്കും. സന്തോഷമാവും രാധാറാണിക്ക്, പിടിച്ചെഴുന്നേൽപ്പിക്കും. എന്നിട്ട് ചോദിക്കും, അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭഗവാനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കുമ്പോൾ രാധാറാണി സഹായിക്കും. രാധാറാണി ശുദ്ധഭക്തി എന്താണ് എന്നുള്ളത് അർജുന ഗോപിക്ക് പഠിപ്പിച്ചു കൊടുക്കും. ശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ നിഷ്കാമമായിട്ട് ഒന്നിനുമല്ലാതെ ഭഗവാനെ സ്നേഹിക്കുക, നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുക. അവിടെ ഒരു തരിമ്പ് പോലും അസൂയയോ വിദ്വേഷമോ ഒന്നും തോന്നാൻ പാടില്ല. കാരണം ഭഗവാൻ എല്ലാവരുടേതുമാണ്, ഭഗവാനെ നമുക്ക് മാത്രമായിട്ട് എന്നുള്ള ഒരു തോന്നൽ ഒരിക്കലും ജനിക്കാൻ പാടില്ല. എന്നാൽ ഭഗവാൻ നമ്മുടേത് മാത്രവുമാണ്, ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവും, കൃഷ്ണാനുഭവം നമുക്ക് ഉണ്ടാവും. ഭഗവാൻ നമ്മുടേത് മാത്രമാണെന്ന് തോന്നിക്കുന്ന അനുഭവം ഭഗവാൻ നമ്മൾക്ക് തരും. പക്ഷെ അതുകൊണ്ട് ഭഗവാൻ നമ്മുടേതാണെന്ന് മാത്രം എന്നുള്ള രീതിയിൽ നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ നിസ്വാർത്ഥമായിട്ട് ആ പ്രേമ ഭാവത്തിൽ ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, അതാണ് രാധാറാണി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ ഒരിക്കലും പിരിയണില്ല, ആ വിരഹ ദുഃഖമില്ല. ആ വിരഹം പോലും ഒരു മനോഹാരിത, ഒരു ഒരു അനുഭവം, ഒരു രസമാണ്. ആ ഭഗവാനെ കാണാതിരിക്കുമ്പോൾ, ഭഗവാനോട് സംസാരിക്കാതിരിക്കുമ്പോൾ ഒക്കെ അതും ഒരു രസമാണ്, അതും ഒരു ഭക്തിയുടെ ഭാവമായിട്ട് വരികയാണ് ഗോപികമാർക്ക്. അപ്പോഴും ഭഗവാനെ തന്നെയാണ് മനസ്സിൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മാനസചോരനാണ് കൃഷ്ണൻ. അങ്ങനെ നമ്മുടെ മനസ്സിനെ കവരുന്ന കൃഷ്ണനെ സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ആ സദാ കൃഷ്ണാവബോധത്തിലിരിക്കുക, അതാണ് ശുദ്ധഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭക്തി എന്താണ് എന്നുള്ളത് രാധാറാണിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് അർജുനി ഗോപിക. അപ്പോൾ എങ്ങനെയാണ് എല്ലാ ഗോപികമാർക്കും ഒരേ സമയം കൃഷ്ണനെ സ്നേഹിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഒരേ സമയം കൃഷ്ണനോട് ആ സ്നേഹം ഗോപികമാർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് തിരിച്ചറിയുകയാണ് അവിടെ അർജുനി ഗോപിക. അങ്ങനെ
അശുദ്ധ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കി അതിൽ എത്തിച്ചേർന്നു. ആ കൃഷ്ണനെ മാത്രം മതി, ഇനി ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ എത്തിച്ചേർന്നു. അപ്പോ രാധാറാണി നേരെ കൂട്ടിക്കൊണ്ട് പോകും ആ നിറയെ കൽപ്പവൃക്ഷങ്ങൾ ഉള്ള ഒരു ഒരു സ്ഥലമായിട്ടുള്ള നിറയെ ആ താമരപ്പൂക്കള് വിടർന്നു നിൽക്കുകയാണ്. സഹസ്രദളങ്ങളുള്ള താമരപ്പൂക്കള് വിടർന്നു നിൽക്കുന്ന ഒരു താമരപ്പൊയ്ക, അതിന്റെ കരയില് ഒരു കൽപ്പവൃക്ഷത്തിന്റെ ചോട്ടില് ആ ഒരു പാറക്കല്ലിന്റെ മുകളില് ഇരുന്ന് ആ ബ്രഹ്മ മുരളിക ഊതുകയാണ് കണ്ണൻ. ആ മുരളീധരൻ, ആ ലീലാ പുരുഷോത്തമൻ, ആര് കണ്ടാലും മോഹിക്കുന്ന ശ്യാമസുന്ദരൻ. ഒറ്റ നോട്ടമേ അർജുനി ഗോപിക നോക്കിയുള്ളൂ, അപ്പത്തേക്ക് കണ്ണങ്ങ് ചിമ്മി. കാരണം ആ തേജോമയമായ പ്രകാശം, ആ മനോഹരമായ മന്ദസ്മിതം, ആ കണ്ണുകള്, ആ താമരപ്പൂ പോലെയുള്ള ആ കണ്ണുകൾ ഇങ്ങനെ തുറന്ന് ഒന്ന് നോക്കുമ്പോ തന്നെ നമ്മള് ഇല്ലാണ്ടായി പോവാണ്. ഇനി വേറൊന്നും വേണ്ടാന്ന് തോന്നി പോകും. അപ്പൊ പെട്ടെന്ന് കണ്ണങ്ങ് ചിമ്മിപ്പോവാണ് അർജുനി ഗോപികയ്ക്ക് കൃഷ്ണനെ കാണുമ്പോ ആ സന്തോഷം. മാത്രല്ല, ആ കണ്ട മാത്രയിൽ തന്നെ സർവസമർപ്പിതയായി മാറിപ്പോവാണ് അർജുനി ഗോപിക. ചാരത്തിരിക്കുകയാണ് അർജുനി ഗോപിക. അപ്പോ താനും കൃഷ്ണനും മാത്രമേ അവിടെയുള്ളൂ, വേറെ ആരും അവിടെ ഇല്ല. ഭഗവാൻ തനിക്ക് വേണ്ടിയിട്ടാണ് വേണു ഊതുന്നത്, ആ ഈ അനുഭവം തനിക്ക് മാത്രമേ ലഭിക്കുള്ളൂ എന്നുള്ളൊരു തോന്നൽ ജനിപ്പിക്കുകയാണ് ഭഗവാൻ. അത് ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും അതിന് സാധിക്കുകയില്ല. കൃഷ്ണാനുഭവത്തിൽ മുങ്ങി അങ്ങനെ ഇരിക്കാൻ ഇനി ഒന്നുമേ വേണ്ട, ഇതിലും പരമുള്ളിൽ സന്തോഷമില്ല എന്നുള്ള രീതിയിൽ ഭഗവാനുമായിട്ട് ആ സമയം ചെലവിടുകയാണ് അർജുനി ഗോപിക. അതിനുശേഷം രാസലീലയിൽ എല്ലാ ഗോപികമാർക്കും ഒപ്പം പങ്കെടുക്കുകയാണ് അർജുനി ഗോപിക. ഭഗവാൻ തൻ്റെ ഒപ്പം മാത്രമാണ് രാസലീല ചെയ്യുന്നത്, നൃത്തം ചെയ്യുന്നതെന്ന് തോന്നുകയാണ്. ആ രാസലീലയുടെ ഒടുവിൽ വളരെ ക്ഷീണിച്ച് ആ അതിൻ്റെ ആ ഒരു നിർവൃതിയിൽ ആ തടാകക്കരയിൽ എല്ലാ ഗോപികന്മാരും ഇങ്ങനെ വന്ന് വീഴാണ്. കൃഷ്ണനും രാധയും അതും മന്ദഹാസത്തോടുകൂടി അങ്ങനെ നിൽക്കുകയാണ്. എല്ലാ ഗോപികന്മാരും തളർന്നു വീഴുന്നു, അർജുനി ഗോപികയും തളർന്നു വീഴുന്നു. തളർന്നു വീണ് കിടക്കുന്ന അർജുനി ഗോപികയെ കാണുമ്പോൾ ആ കൃഷ്ണൻ മറ്റൊരു ഗോപികയെ വിളിച്ചിട്ട് പറയും, ആ തടാകക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുക അവളെ എന്ന് പറയുന്നു. അങ്ങനെ ആ തടാകക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി മുഖവും ഒക്കെ ഒന്ന് കഴുകുകയാണ് അർജുനി ഗോപിക. പെട്ടെന്ന് മുഖമൊക്കെ കഴുകി കഴിയുമ്പോഴാണ് ആ വെള്ളത്തിൽ പ്രതിബിംബം നോക്കുമ്പോൾ താൻ ആരാണെന്ന് മനസ്സിലാവും, താൻ അർജുനനാണല്ലോ. ആ എന്താണ് തനിക്ക് സംഭവിച്ചത്? ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു വലിയൊരു പ്രകാശം വീണ്ടും കാണുന്നു. ആ പ്രകാശം കഴിയുമ്പോൾ ആ അർജുനൻ നോക്കുമ്പോൾ അതാ മുന്നില് പുഞ്ചിരി തൂക്കിക്കൊണ്ട് കൃഷ്ണൻ ഇരിക്കുകയാണ്. ഗോപികമാരെ, ഓടക്കുഴലൂതി ഭ്രമിപ്പിക്കുന്ന ഗോപികാപതിയായ കൃഷ്ണനെ അല്ല മുന്നിൽ കാണുന്നത്, ദ്വാരകാധീശനായ കൃഷ്ണനെയാണ് കാണുന്നത്. ഗൗരവമുള്ള മുഖമാണെങ്കിലും ആ മന്ദസ്മിതത്തിന് ഒരു മാറ്റവും ഇല്ല. ആ താമര കണ്ണുകൾ അങ്ങനെ തന്നെ ആകർഷിപ്പിക്കുന്നുണ്ട്. അപ്പോ അർജുനൻ പെട്ടെന്ന്, കൃഷ്ണ കൃഷ്ണ, ഞാനിപ്പോ എന്തൊക്കെയാ കണ്ടത്? കൃഷ്ണ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി എന്നിങ്ങനെ പറയാണ്. കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു പോവാണ് അത് കേട്ടിട്ട്. ഒരുവന് കൃഷ്ണനിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പരമോന്നതമായ അനുഭൂതിയാണ് ശൃംഗാരരസം. അതാണ് ഇപ്പോൾ അർജുനൻ അനുഭവിച്ചിരിക്കുന്നത്, കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണത്. എന്നിട്ട് പറയുന്നു, മൂന്ന് ലോകങ്ങളിൽ ആർക്കും അത്ര പെട്ടെന്നൊന്നും ഈ രസാനുഭവം ഉണ്ടാവില്ല. അത് നിനക്ക് ലഭിച്ചിരിക്കുന്നു, ഇത് ആരോടും പങ്കിടരുത്. മാത്രമല്ല, എനിക്ക് രാധയോടും ഗോപികമാരോടുമുള്ള സ്നേഹം എന്താണ്, അവർക്ക് എന്നോടുള്ള ശുദ്ധഭക്തി എന്താണ് എന്നുള്ളതും ഇപ്പോൾ നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണനോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് അർജുനൻ. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവം ലഭിച്ചതിന് ശേഷം എങ്കിലും ആ പോകുന്ന വഴിയിലൊക്കെ ആ കണ്ട ഒരു സ്വപ്നം പോലെ കണ്ട അനുഭവം, വൃന്ദാവനത്തിലെ ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന അനുഭവം, അത് തന്നെയായിരുന്നു. ആ അനുഭവത്തിൻ്റെ നിർവൃതിയിലായിരുന്നു അർജുനൻ ആ തിരിച്ചു മടങ്ങിപ്പോയത്. ഭഗവാൻ പറയുന്നുണ്ട്, എന്നെ ആരാണോ സ്നേഹിക്കുന്നത് അവരിൽ ഞാനും ഞാൻ അവരിലും സദാ സ്തുതി ചെയ്യുന്നു എന്നുള്ളത് ഭഗവത്ഗീതയിൽ. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, വലിയ യോഗിമാർക്കും ജ്ഞാനിമാർക്കും പോലും കൃഷ്ണനെ കിട്ടിയിട്ടില്ല, പക്ഷെ ഗോപികമാർക്ക് സദാ കൃഷ്ണന്റെ സാമീപ്യം കിട്ടി. എല്ലാവരും കൊതിക്കുന്നതാണ് ആ സാമീപ്യം. കാരണം അവരുടെ നിഷ്കാമമായി, നിഷ്കളങ്കമായിട്ടുള്ള, നിസ്വാർത്ഥമായിട്ടുള്ള ആ സ്നേഹം ഭഗവാനോട്, അത് എത്തിച്ചേരാന്നുള്ളത് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല. അതിനാണ് നമ്മൾ നാമം ജപിക്കുക, സദാ നാമം ജപിച്ച് ഭഗവാനിൽ ആ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച് കർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ 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 പതിയെ പതിയെ ആ ഗോപി ഭാവത്തിലേക്ക് എത്തുക. അപ്പോൾ മാത്രമേ നമുക്ക് ആ ശുദ്ധ ഭക്തിയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ഗോപി ഗോപന്മാരെ പോലെ ആയി മാറാനും സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ, രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഭഗവാനിലേക്ക് എല്ലാവരും ശുദ്ധ ഭക്തിയിൽ എത്തിച്ചേരട്ടെ. ആ ഭക്തിയിലെത്തുമ്പോൾ പിന്നെ ഭക്തർ തമ്മിൽ ഒരു
ആ ദേഷ്യമോ ഒരു വെറുപ്പോ വിദ്വേഷമോ അസൂയയോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും കൃഷ്ണനിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്തയാണ് നമുക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കും, ഭഗവാനിലേക്ക് എത്താനുള്ള വഴികൾ നമ്മൾ കാണിച്ചു കൊടുക്കും, ഇതൊക്കെ പ്രചരിപ്പിക്കും. ആ മറ്റുള്ളവരെയും കൃഷ്ണനെ സ്നേഹിക്കണം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ 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 എല്ലാവരും ഭഗവാന്റെ ഗോലോക വൃന്ദാവനവാസികളായി മാറട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.